ആ ഒരു കളറ് മാറുന്ന കണ്ട. നമ്മളൊരു മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചാൽ മതിയാവും. ഹലോ ഫ്രണ്ട്സ്, മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെയിലി കോവിഡ് കേസുകൾ കൂടുന്നുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രവും എറണാകുളമാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 100,000+ കോവിഡ് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ 50,000 അടുപ്പിച്ചിട്ട് ഇപ്പോൾ ഇന്നലെ വരെയുള്ള കണക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ചെയ്യുന്നത് ഇഷ്ടംപോലെ ആൾക്കാർക്കാണെങ്കിൽ കോവിഡ് ടെസ്റ്റ് വീട്ടിൽ വെച്ച് ചെയ്യുന്ന ഒരു സെറ്റപ്പ് അറിയത്തില്ല. ചില ആൾക്കാരാണെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ജലദോഷമോ അങ്ങനത്തെ പല പല ബുദ്ധിമുട്ടുകൾ കാരണം കോവിഡിനെ പേടിക്കുന്ന ആൾക്കാരും ഇപ്പോഴുമുണ്ട്. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കോവിഡ് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായി ഇരിക്കാനും അതുപോലെ തന്നെ ക്വാറന്റൈൻ ഇരിക്കാനും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിഷനും പേടിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ 50,000 അടുപ്പിച്ചിട്ട് ഡെയിലി ഇപ്പോൾ അടുപ്പിച്ചിട്ടാണെങ്കിൽ ഡെയിലി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിൽ ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നുണ്ട് അതിൻ്റെ 1/3 അടുപ്പിച്ചിട്ട് ആൾക്കാരാണെങ്കിൽ അസിംപ്റ്റമാറ്റിക് ആയിട്ട് അതായത് രോഗലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ അവരാണെങ്കിൽ വീട്ടിൽ സംഭവം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഫ്രണ്ട്സ് നമ്മളിന്ന് ചെയ്യുന്നത്. എങ്ങനെ വീട്ടിൽ നമുക്ക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യാം, അപ്പോൾ എങ്ങനെയാണ് ആന്റിജൻ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫ്രണ്ട്സ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിലെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് മെഡിക്കൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, ഫുഡ് വീഡിയോസ് ആൻഡ് ട്രാവൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ കോവിഡ് എക്സ്പോഷർ ഉണ്ട് അല്ലെങ്കിലാണെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും കോവിഡ് പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരായിട്ട് സമ്പർക്കമുണ്ട്. അറ്റ് പ്രസൻറ്റ് ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർ കോവിഡ് പോസിറ്റീവായിട്ട് കണക്കാക്കും എന്നുള്ള പല രീതിയിലുള്ള ഡിസിഷൻസാണ് ICMR കെയർ ഓഫിലാണെങ്കിൽ അല്ലെങ്കിൽ ICMR നിർദ്ദേശപ്രകാരം ഡെയിലി അപ്ഡേറ്റ്സുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ആന്റിജൻ ടെസ്റ്റ് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആന്റിജൻ ടെസ്റ്റിൻ്റെ കിറ്റ് ആണെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിന് അവൈലബിൾ ആണ്. 250 രൂപയാണ് ആന്റിജൻ ടെസ്റ്റിൻ്റെ കിറ്റ്. നമ്മൾ വെളിയിൽ നിന്നാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 300-350 രൂപ ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. RT-PCR ടെസ്റ്റ് ആണെങ്കിൽ 500 രൂപ അടുപ്പിച്ചിട്ട് വരും RT-PCR ടെസ്റ്റ്. അതുപോലെ തന്നെയാണ് ട്രൂനാറ്റ് ടെസ്റ്റ് ആണെങ്കിൽ കമ്പ്യൂട്ടർ റീഡിംഗ് ആണ്, വൈറസിനെ കണ്ടുപിടിക്കുന്ന കമ്പ്യൂട്ടർ റീഡിംഗ് ആണ് ട്രൂനാറ്റ് ടെസ്റ്റ്. അതിന് ഏകദേശം ആ ഒരു സ്ലൈഡിൽ വെച്ചിട്ട് റീഡ് ചെയ്യുന്ന ആ ഒരു ടോട്ടലായിട്ടുള്ള ഒരു പ്രൊസീജിയറിന് 2.5 മണിക്കൂർ അടുപ്പിച്ചിട്ടുള്ള ടൈമുണ്ട്. ആ സമയം RT-PCR ടെസ്റ്റ് വന്നിട്ട് 6 to 8 hours ആണ് ആക്ച്വലി അതിൻ്റെ ഒരു ടൈം. പക്ഷേ ആ ഒരു സാമ്പിൾ എടുക്കുന്ന ഒരു സമയവും അതുപോലെ തന്നെ ഒരു ദിവസം 6 to 8 hours എടുക്കുമ്പം ആ ഒരു ലാബിൽ അത്രത്തോളം സാമ്പിൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് RT-PCR ടെസ്റ്റുകൾ 2-3 ദിവസമൊക്കെ ആവുന്നത്. അതോടൊപ്പം തന്നെ RT-PCR ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചില സമയത്ത് 3 ദിവസം കഴിയുമ്പോഴായിരിക്കും റിസൾട്ട് വരുന്നത്. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്വാബ് ആ ഒരു ലാബ് ആ ഒരു പേഷ്യൻ്റെ സീരിയൽ നമ്പർ അനുസരിച്ചിട്ടായിരിക്കും കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലാബിൽ ആ ഒരു സീരിയൽ നമ്പർ അനുസരിച്ചിട്ട് എടുക്കുന്ന ആ ഒരു ടൈം ഡിലേ ആണ്. ടൈം ഡിലേക്കുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു 6 to 8 hours ടൈം വേണമല്ലോ. അപ്പോൾ ഓരോ ടെസ്റ്റും സംഭവം കഴിഞ്ഞാലല്ലേ അടുത്ത ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഡിലേ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സ്പോഷറുള്ള ആൾക്കാർ ഒന്നെങ്കിൽ നിങ്ങൾ 300 രൂപ കൊടുത്തിട്ട് വെളിപ്പാട് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആയിട്ടും ആവശ്യമുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സൊല്യൂഷൻ ആണ്, ആന്റിജൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഈ ഒരു സൊല്യൂഷൻ. അതോടൊപ്പം തന്നെ സോപ്പ് എടുക്കാൻ വേണ്ടിയുള്ള സ്റ്റിക്കാണ്. മൂക്കിൽ നിന്നോ അല്ലെങ്കിലാണെങ്കിൽ വായിൽ നിന്നോ നമുക്ക് സോപ്പിൽ നിന്ന് സോപ്പ് എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റിക്കാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് പോലത്തെയുള്ള ഒരു കാർഡാണ് ഇത്. ടോട്ടലായിട്ടും ഈ ഒരു അതോടൊപ്പം ഈ ഒരു സൊല്യൂഷൻ എല്ലാം കൂടെ സംഭവം ആ ഒരു കാർഡിലോട്ട് ഒഴിക്കാൻ വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ ആണ്. ഇതിൻ്റെ അകത്ത് സൊല്യൂഷൻ ഒഴിച്ചിട്ടാണ് ഈ ഒരു സോപ്പ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് സംഭവം റീഡിങ്ങിന് വേണ്ടി നമ്മൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുൾ സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആന്റിജൻ ടെസ്റ്റ് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അറ്റ് പ്രസൻ്റ് ഉള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ 1 week വീട്ടിൽ ക്വാറന്റൈൻ അതായത് ഹോം ഐസൊലേഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അറ്റ് പ്രസൻ്റ് ഉള്ള ആരോഗ്യവകുപ്പിൻ്റെ അപ്ഡേഷൻ.
അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സിംറ്റംസ് ഉണ്ടെങ്കിലും നിങ്ങൾ കോവിഡ് പോസിറ്റീവായിട്ട് കണക്കാക്കി വീട്ടിൽ തന്നെ ഇരിക്കണമെന്നുള്ളതും ആരോഗ്യവകുപ്പിൻ്റെ അപ്ഡേഷൻസ് ഉണ്ട്. അത് പ്രത്യേകിച്ചും സി കാറ്റഗറി പോലെയുള്ള ട്രിവാൻഡ്രം പോലെയുള്ള ജില്ലകൾ സി കാറ്റഗറിയിൽ ഇഷ്ടംപോലെ നിബന്ധനകളുണ്ട്. മതപരമായിട്ടുള്ള ചടങ്ങുകൾ ഓൺലൈനായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പൊതുപരിപാടികൾ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സ്കൂൾ പാടില്ല, കോളേജ് പാടില്ല, അതെല്ലാം ഓൺലൈനായിട്ടായിരിക്കണം. അതുകൂടാതെ തന്നെ നിങ്ങൾ മാക്സിമം കുറച്ച് കൂടുതലായിട്ട് അലേർട്ടായിരിക്കണം. സൺഡേ ദിവസങ്ങളിൽ അറ്റ് പ്രസന്റ് ലാസ്റ്റ് സൺഡേ ആണെങ്കിൽ നമുക്ക് ലോക്ക്ഡൌൺ ആയിരുന്നു, ഇനിയിപ്പം അടുത്ത് വരാൻ പോകുന്ന സൺഡേയും ലോക്ക്ഡൌൺ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ആന്റിജൻ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം ഈ പ്രഗ്നൻസി ടെസ്റ്റ് പോലത്തെ ഉള്ള ഈ ഒരു കാർഡുണ്ടല്ലോ, ഈ ഒരു കാർഡ്, ഈ ഒരു കാർഡാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇവിടെ ചെറുതായിട്ട് ഈ ഒരു സൈഡിൽ ഓപ്പൺ ചെയ്യേണ്ട ഒരു സ്പേസ് ഉണ്ടായിരുന്നു, അത് നമ്മളാണെങ്കിൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാ കാർഡ് ഞാൻ സംഭവം എടുത്തിട്ടുണ്ട്. ഇതാണ് കാർഡ്. ഈ ഒരു കാർഡിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. കണ്ടല്ലോ, ഈ ഒരു കാർഡിലാണെങ്കിൽ ഡ്രോപ്സ് ഒഴിക്കേണ്ട ഒരു സ്പേസ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് പോലെ തന്നെ നെഗറ്റീവ് ഉണ്ട്, കൺട്രോൾ ലൈനും ഉണ്ട്, പോസിറ്റീവ് ആവുന്ന രീതിയിലുള്ള ലൈനും ഉണ്ട്. ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതാണ് സംഭവം, നമ്മുടെ ആന്റിജൻ ടെസ്റ്റിന് വേണ്ടിയുള്ള കാർഡ്. ഓക്കെ, ഇനി അടുത്തത് സോപ്പ് ഉണ്ടല്ലോ, സോപ്പിൻ്റെ ആ ഒരു സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സോപ്പിൻ്റെ സ്റ്റിക്ക് ഇതാ ഓപ്പൺ ചെയ്തു. ഈ സോപ്പിൻ്റെ സ്റ്റിക്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു പാർട്ട് ഉണ്ടാ, ഈ ഒരു പാർട്ട് വന്നിട്ട് ബ്രേക്കബിളാണ്. നമ്മളിത് നല്ല രീതിയിൽ ഡീപ്പായിട്ട് ഇങ്ങനെ പോയിട്ട് വേണം ഇങ്ങനെ വരേണ്ടത്, എന്നാലേ കറക്റ്റായിട്ട്. നമ്മുടെ നെയ്സ് ഫാരിങ്സ് വന്നിട്ട് താഴോട്ടാണല്ലോ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടും ഈ ഒരു ലങ്സിലോട്ട് പോകുന്ന ആ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴോട്ടാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ താഴ്ത്തണം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു സോപ്പിൻ്റെ സ്റ്റിക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു രോഗി, ഉദാഹരണത്തിന് എനിക്കിപ്പം വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കോവിഡിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ആദ്യം ഇങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ട് ദിവസം മുമ്പ് ആന്റിജൻ ടെസ്റ്റ് ചെയ്തേയുള്ളൂ. പക്ഷെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇത് കുറച്ച് കൂടുതലായിട്ട് ഡീപ്പായിട്ട് ഇറക്കുക, നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ചെയ്തതിന് ശേഷം നമ്മളിതിന് അടുത്ത് ചെയ്യേണ്ടത് ഈ ഒരു സംഭവത്തിലെ ഈ ഒരു ടിപ്പാണെങ്കിൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ടിപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിതിങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, ഇതിൽ നമ്മൾ രണ്ട് മൂന്ന്, യഥാർത്ഥത്തിൽ ഈ ഒരു സോപ്പ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ അകത്തൊരു നാലഞ്ച് ഡ്രോപ്സ് ആണെങ്കിൽ, ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ ഇതാ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് പറഞ്ഞുകൂടെ, ജസ്റ്റ് ഒന്ന് നോക്കൂ. സൊല്യൂഷൻ ഇതുപോലെ ഒഴിക്കുക, ആറ് ഡ്രോപ്സ്. ഓക്കെ, ആറ് ഡ്രോപ്സ് ഒഴിക്കുക. ആറ് ഡ്രോപ്സ് ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ആറ് ഡ്രോപ്സ് ഒഴിച്ചതിന് ശേഷം ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒരു സ്ഥലത്ത് വച്ചതിന് ശേഷമാണ് സോപ്പ് എടുക്കേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പ് ആന്റിജൻ ടെസ്റ്റ് എല്ലാം ചെയ്തോളൂ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇന്ന് ഡീപ്പായിട്ട് ഇറക്കാത്തത്. അപ്പോൾ ഇതെന്നിട്ടാണെങ്കിൽ നമ്മളിതാ നേരെ ഇതിൻ്റെ അകത്തോട്ട് വിടുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്തോട്ട് വിടുന്ന സമയത്ത് നമ്മളിതാ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇത് നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യണം. കണ്ട, ഇത് കിടന്ന് കറങ്ങണ്ട, നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം നമ്മളിതിനെ അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കേണ്ടത്. ഓക്കെ, നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു ബ്രേക്കബിൾ പാർട്ട് ഉണ്ടല്ലോ, ആ ബ്രേക്കബിൾ പാർട്ട് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒടിക്കാം. ഒടിക്കുകയോ അല്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ഇത് ബയോ ഹസാർഡ് വേസ്റ്റിൽ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയോ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മളിതാ ഈ ഒരു കറക്റ്റായിട്ട് ഈ ഒരു ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കാൻ വേണ്ടി ഈ ഒരു ക്യാപ്പ് നമ്മൾ ക്യാപ്പ് ചെയ്യുക, ഇതുപോലെ ക്യാപ്പ് ചെയ്ത് വയ്ക്കുക.
ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിലോട്ട് ഒഴിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. കാർഡിലോട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഒഴിച്ചതിന് ശേഷം, അതായത് രണ്ട് ഡ്രോപ്സ് മതി, രണ്ട് ഡ്രോപ്സ് ഒഴിച്ചതിന് ശേഷം കറക്റ്റായിട്ട് 10 to 15 മിനിറ്റ്സിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ അതിൻ്റെ റീഡിങ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. എന്താ കാർഡ് ഇതുപോലെ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇതിലോട്ട് ഒഴിക്കുക. ഒരു ഡ്രോപ്പ് ഒഴിച്ചു, രണ്ട് ഡ്രോപ്പ് ഒഴിച്ചു. ഡ്രോപ്പ് ഒഴിക്കുന്ന സമയത്ത് ആ ഒരു കളറ് മാറുന്നുണ്ട, നമ്മളൊരു 3 ഡ്രോപ്പ് ഒഴിച്ചാൽ മതിയാവും, ആ ഒരു കളറ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മളിത് യൂസ് ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. 10 to 15 മിനിറ്റ്സിൻ്റെ അകത്താണ് മാക്സിമം റീഡിങ് വരുന്നത്. പോസിറ്റീവ് ആകുന്നുവെങ്കിൽ അവിടെ രണ്ട് ലൈനായിട്ട് നമുക്ക് വിസിബിളായിട്ട് വരും. പോസിറ്റീവ് ആകുന്നെങ്കിൽ ഇതുപോലെ രണ്ട് ലൈനായിട്ട് വിസിബിളായിട്ട് വരികയോ ചെയ്യും. ഇത് ഉണ്ട് കൺട്രോൾ ലൈന് മാത്രമേ ഉള്ളൂ, കണ്ട നമ്മൾ കുറച്ച് നേരം ഇതുപോലെ വച്ചിരിക്കണം. ഇതുപോലെ വെച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ, കണ്ട കൺട്രോൾ ലൈനിൽ മാത്രമുള്ള, അതായത് ഒറ്റ ലൈൻ മാത്രമുള്ള അറ്റ് പ്രസൻറ്റിന് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 10 to 15 മിനിറ്റ്സ് ആണ് മാക്സിമം പറയുന്നതെങ്കിലും നമുക്ക് ടിപ്പിക്കലായിട്ട് നമ്മൾ സോപ്പ് സാമ്പിൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരു 3 to 4 മിനിറ്റ്സിൻ്റെ അകത്ത് തന്നെ കറക്റ്റായിട്ടുള്ളൊരു റീഡിങ് വരും. എന്നാലും നിങ്ങളൊരു രണ്ട് ലൈൻ വരണ വരയ്ക്കും കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇനി അടുത്ത ആൻറ്റിജൻ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ട് ഈ വേസ്റ്റൊക്കെ പ്രോപ്പറായിട്ട് ബയോഹസാർഡ് വേസ്റ്റിലോട്ട് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ബയോഹസാർഡ് വേസ്റ്റായിട്ട് നിങ്ങൾ ഡിസ്കാർഡ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, 250 രൂപയ്ക്ക് കോവിഡ് ആൻറ്റിജൻ ടെസ്റ്റ് എങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാം എന്നുള്ള വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫ്രണ്ട്സ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള മെഡിക്കൽ വീഡിയോസുകളും മറ്റ് ഫുഡ് ട്രാവൽ വീഡിയോസിലൊക്കെ നമ്മൾ വരും എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യും. അതുവരെയും യു ആർ മിഗ്ദാദ്. ബൈ 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 ബൈ.